ബോട്ട് എന്ന് പറയുന്ന കമ്പനി ആദ്യമായിട്ടൊരു സ്മാർട്ട് വാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബോട്ട് സ്റ്റോമിലൂടെയാണ്. 1999 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് നമ്മളതൊക്കെ വാങ്ങിക്കാൻ സാധിച്ചിരുന്നത്. അന്ന് ഞാൻ ആക്ച്വലി അന്ന് ഇത് ഇറങ്ങിയ സമയത്ത് തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ബോൾട്ട് എന്തുകൊണ്ടൊരു സ്മാർട്ട് വാച്ച് ഇതുപോലെ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിന്ത അവർ കേട്ടു എന്ന് തോന്നുന്നു. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ബോൾട്ടിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടൊരു സ്മാർട്ട് വാച്ച് ലോഞ്ച് ആവുകയാണ്. ഡ്രിഫ്റ്റ് എന്നാണ് എൻ്റെ പേര്. 1999 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ തന്നെയാണ് ഇത് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കോളിംഗ് നമുക്ക് ഫെസിലിറ്റി അവൈലബിൾ ആണെന്നുള്ളതാണ്. 1999 ഉറപ്പായിട്ടും നമുക്ക് ഇപ്പോൾ വേറെ ഒരു ബ്ലൂടൂത്ത് കോളിംഗ് ഫെസിലിറ്റി ഉള്ളൊരു വാച്ചും കിട്ടത്തില്ല. എന്നാൽ ഇത് സ്പെഷ്യൽ ലോഞ്ച് ഓഫറാണ്. എന്നാൽ പോലും നമുക്ക് ബോൾട്ടിൽ പൊതുവെ എങ്ങനെ ആയിരിക്കും ഒരു വാച്ച് അല്ലെങ്കിൽ എന്തായിരിക്കും ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ പോലും നമുക്കിപ്പോൾ 2000 രൂപയ്ക്ക് വർത്ത് ബൈങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് സ്പെക് വൈസ് നോക്കുവാണെങ്കിൽ ഡ്രിഫ്റ്റ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. സ്പെക് നോക്കുവാണെങ്കിൽ 1.69 ഇഞ്ച് HD+ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. 475 nits ബ്രൈറ്റ്നസ് ഉണ്ട്. 400 nits ബ്രൈറ്റ്നസ് മുകളിലുള്ളതൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം സണ്ണി ഡേയിൽ പോലും വിസിബിലിറ്റി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. 1.69 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്ന ഡിസോ വാച്ച് പ്രോ, ഇത് 1.69 ആണ്. ഇതേ സെയിം സൈസിലാണ് നമുക്കിത് കിട്ടാൻ പോവുക. അതും വെറും 1999 രൂപയ്ക്ക്. ഇന്നോവേഷൻ ഇൻസൈഡ്, അതായത് ഇൻബിൽറ്റ് സ്പീക്കറും ഉണ്ട് മൈക്കും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം കോൾ എടുത്തിട്ട് നമുക്ക് അതിൽ കൂടെ തന്നെ സംസാരിക്കാനും കേൾക്കാനും സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ വേറെ എവിടെയെങ്കിലും, അതായത് ഒരു 10 മീറ്റർ ദൂരെ ഇരിക്കുന്നെങ്കിൽ പോലും നമുക്കൊരു കോൾ വരുമ്പോഴത്തേക്ക് വാച്ചിലൂടെ കോൾ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാനും കേൾക്കാനും സാധിക്കും. അത് തന്നെയാണ് ഇതിലെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു വാച്ചിൻ്റെ. പിന്നെ മറ്റുള്ള സ്മാർട്ട് വാച്ചുകൾ കാണാൻ സാധിക്കുന്ന പോലെ ആ ഒരു വാട്സപ്പ്, ഫേസ്ബുക്ക്, ജിമെയില്, ഇൻസ്റ്റാ, ട്വിറ്റർ, സ്കൈപ്പ്, അതിൻ്റെയൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതാണ്. കൂടാതെ SPO2, 24 hours, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അങ്ങനെയുള്ള കുറച്ച് സെൻസേഴ്സും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. കൂടാതെ 140 മുകളിൽ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഇതിൽ കിട്ടുമെന്നുള്ളതാണ്. ഈ ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാം ഇതിനും ഒരു ആപ്പ് ഉണ്ട്. പക്ഷേ ഏതാണ് ആപ്പ് എന്ന് തന്നെ ഇതുവരെ അങ്ങോട്ട് അവർ പറഞ്ഞിട്ടില്ല. കൂടാതെ 60 വർക്കൗട്ട് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. 60 ഒക്കെ തന്നെ ഓവറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാലും അത്രയും ഉണ്ട്. ഇനി ബാറ്ററി സെറ്റ് നോക്കുവാണെങ്കിൽ 10 ഡേയ്സ് ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. കൂടാതെ 20 ഡേയ്സ് സ്റ്റാൻഡ് ബൈ ടൈമും പറയുന്നുണ്ട്. 2.5 hours വേണം 100% ബാറ്ററി ചാർജ് ആകാനായിട്ട്. എത്ര MAH ബാറ്ററി എന്ന് ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ടെങ്കിൽ പോലും ഒരു 2 to 3 days നമുക്ക് ഈ ഒരു 100% ആയി കഴിയുന്ന ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ നമുക്ക് 2 days സ്റ്റാൻഡേർഡ് യൂസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വേറെ ഒന്നിനും തന്നെ കണ്ടില്ല ഇതുവരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് നമുക്ക് ഗെയിമുകളുണ്ട്. അതായത് സ്ട്രെസ്, നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ മറ്റുള്ള സ്മാർട്ട് വാച്ചുകളിലൊക്കെ ബ്രത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമുക്ക് എന്താ പറയുക, ഡീപ് ബ്രത്ത് എടുത്ത് വിടുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് റിലാക്സ് ആകാൻ പറ്റും. ഇതിനകത്തും ബ്രത്ത് ഉണ്ടാവോ ഇല്ലയോ എന്നറിയത്തില്ല. പക്ഷേ ഇതിൽ മറ്റൊരു സംഭവം, നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. കുറച്ച് പഴയ ഗെയിമുകളുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ബേസിക് ഗെയിമുകൾ, അത് നമുക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കളിക്കുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് സ്ട്രെസ് ഫ്രീ ആവും, റിലാക്സ്ഡ് ആവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ IP68 വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഡസ്റ്റ് ആൻഡ് വാട്ടർ ആണ് ആക്ച്വലി ഈ ഒരു IP68 എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്രിസ്സിലിംഗിൽ അല്ലെങ്കിൽ ഒരു ഹെവി റെയിനിൽ പോലും നമുക്കിപ്പോൾ കെട്ടിക്കൊണ്ടൊക്കെ പോകുന്നത് കുഴപ്പമില്ല. പക്ഷേ ഡൈവ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മൾ ഡൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഹെവി റെയിൻ ആണെങ്കിൽ പോലും നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടൊക്കെ പോകാം. കാരണം ഞാനിത് ഹെവി റെയിനിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലും IP68 ആണ് കേട്ടോ. ബ്ലാക്ക്, ഗ്രേ, ബ്ലൂ എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുക. ഏതാണെങ്കിലും 1999 നമുക്ക് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഓവർവ്യൂ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഈ ഒരു പ്രോഡക്റ്റും നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും അത് ഒന്നെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ഡീപ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ആ ഒരു ഡീൽ ഞാൻ അതിനകത്ത് പറയുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.